രാജ്യത്ത് അരങ് അരങ്ങേറുന്ന കർഷകരുടെ സമരം അത് ഇരുപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് വിവാദ നിയമങ്ങൾ പിൻവലിക്കില്ല എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം സമരം ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം കർഷക പ്രതിഷേധത്തിനെതിരായ പൊതു താൽപ്പര്യ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് കർഷക സമരത്തിൻ്റെ തലവാചകങ്ങളായി നമുക്ക് പറയാവുന്നത് വിശുദ്ധ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജോജറ്റ് നമ്മളോടൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് എൻ ബി സി നമ്മളൊരു പ്രഭാതം തുടങ്ങി വയ്ക്കുകയാണ് ഒരു വാർത്താ ദിനം തുടങ്ങി വയ്ക്കുകയാണ് വാർത്തകളുടെ വാർത്തയായി നമ്മുടെ മുന്നിലുണ്ടത് ഉള്ളത് രാജ്യത്തെ കർഷകർ നടത്തുന്ന പതിവില്ലാത്ത ചരിത്രത്തിൽ കെട്ടുകേൾവിയില്ലാത്ത ഒരു പോരാട്ടമാണ് ഈ തണുപ്പത്ത് ദില്ലിയിലെ തെരുവീഥികളിൽ അവർ കിലോമീറ്ററുകളോളം ദൂരത്തിൽ അവർ അവർ സമരവുമായി കാത്തിരിക്കുകയാണ് അവിടെ കഴിയുകയാണ് ഇന്ന് ഇരുപതാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് കർഷക സമര വേദിയിൽ നിന്നുള്ള വാർത്തകൾ ജോജറ്റ് യെസ് എൻ ബി സി പറഞ്ഞതുപോലെ നമ്മൾ ഉറക്കം കഴിഞ്ഞ് ഒരു പ്രഭാതത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഇരുപത് ദിവസമായി നടുറോഡിൽ റോഡിൽ ഉറക്കമൊഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടി സമരം നടത്തുന്ന കർഷകരുടെ വാർത്തയാണ് നമുക്ക് ആദ്യം തന്നെ നൽകേണ്ടി വരുന്നത് ദില്ലിയിലാണ് ദില്ലി നഗരത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് രാജ്യ തലസ്ഥാനത്താണ് വലിയ ജനക്കൂട്ടം പതിനായിരങ്ങളാണ് അതും വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ കർഷക നിയമങ്ങൾ അത് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നത് രാപ്പകലില്ലാതെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഒക്കെയാണ് ഈ സമരത്തിൽ അണിനിരക്കുന്നത് പക്ഷേ ഈ സമരക്കാരോട് മുഖം തിരിച്ചുള്ള ഒരു സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇത്രയും ജന കൂട്ടം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ നമുക്ക് രാജ്യത്തിന് അന്നം നൽകുന്നവർ കാർഷിക വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാന ഭാഗമായ ആളുകൾ സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റവും വലിയ കൈത്താങ്ങാകേണ്ടവർ അവർ സമരം നടത്തുമ്പോൾ അവർക്ക് നേരെ മുഖം തിരിക്കുന്ന സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇരുപതാം ദിവസവും ഈ കൊടും തണുപ്പത്ത് അവർ സമരം അതിജീവനത്തിന് വേണ്ടി സമരം നടത്തുകയാണ് ഈ നിയമങ്ങൾ നടപ്പാക്കിയാൽ തങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഇവർ ഈ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു സമരത്തിന് ഒരാൾ വരുമ്പോൾ ഏതെങ്കിലും കിസാൻ സഭയുടെ അംഗമായ ആൾ മാത്രമല്ല കുടുംബസമേതമാണ് എത്തുന്നത് ഒരു സമരഭടൻ നേരത്തെ പ്രതികരിച്ചിരുന്നു നാല് മാസത്തേക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൂടി കരുതിക്കൊണ്ടാണ് ഞങ്ങൾ ട്രാക്ടറിൽ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് ഇനി അവർക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയില്ല മറ്റൊരു പ്രതീക്ഷകളും ഇല്ലാത്ത ഒരവസ്ഥ കരിനിയമങ്ങൾ നിയമങ്ങൾ മൂന്നെണ്ണമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് പാർലമെൻറ്റിൽ പാസാക്കിയത് അത് ജനാധിപത്യ വ്യവസ്ഥയിൽ ൊണ്ട് പാസാക്കിയ മൂന്ന് നിയമങ്ങൾ ഏറ്റവും പ്രസക്തമാണ് ഒരിക്കൽ കൂടി നമുക്ക് അത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് എൻ ബി സി അതായത് ഒന്ന് വിള സംരക്ഷണ നിയമം എന്നാണ് ഒരു നിയമത്തിന്റെ പേര് കേന്ദ്രം നടപ്പാക്കിയത് മറ്റൊന്ന് വിപണന ശാക്തീകരണ നിയമമാണ് നടപ്പാക്കിയത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അവശ്യ സാധന ഭേദഗതി നിയമം ഇങ്ങനെ മൂന്ന് നിയമങ്ങളാണ് ഈ മൂന്ന് നിയമങ്ങൾ നടപ്പാക്കിയാൽ അത് വലിയ ദോഷം കർഷകർക്ക് ചെയ്യും രാജ്യത്തിന് ചെയ്യും എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർഷക സംഘടനകൾ ആദ്യം ചെറിയ പ്രതിഷേധങ്ങളുമായി രംഗത്ത് ത്തിയിരുന്നു പഞ്ചാബിൽ നിന്നാണ് ആദ്യം വലിയ പ്രതിഷേധമുണ്ടായത് പഞ്ചാബ് സർക്കാർ പ്രമേയം പാസാക്കുന്നു അത് പിന്നെ പാസ്സാക്കാത്തതിനെ തുടർന്ന് രാഷ്ട്രപതിക്ക് നിവേദനം നൽകുന്നു അങ്ങനെ സമീപനങ്ങളുണ്ടായി ട്രെയിൻ തടയൽ സമരം ഉൾപ്പെടെയുള്ള നടപടികളുമായി കർഷകർ മുന്നോട്ട് വന്നു എന്നാൽ ഇതേ ഈ കരി നിയമങ്ങൾ മൂന്നും നടപ്പാക്കുമെന്ന നില കേന്ദ്രം തുടർന്നതോടെയാണ് സമര കേന്ദ്രം ദില്ലിയിലേക്ക് മാറ്റിയത് അങ്ങനെ ഇരുപതാം ദിവസവും ഈ സമരത്തിലേക്ക് വരികയാണ് സമരത്തിന് ഒത്തുതീർപ്പ് ചർച്ചകൾ വിവിധ ഘട്ടങ്ങളിൽ നടന്നു ആറ് തവണയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടന്നത് അതിനൊരു പരിഹാരം ഉണ്ടാകാതെ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ സമരം കൂടുതൽ ശക്തമാവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ദേശീയ ഹർത്താൽ ഉൾപ്പെടെ നടത്തിയിരുന്നു എന്നിട്ടും ഒരു തീരുമാനമാകാതെ ഈ സമരം മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വാർത്തകൾ ഇപ്പോൾ ഞാൻ തിരിച്ചു വരാം ഇപ്പോൾ ഈ സമരത്തോട് അനുബന്ധമായ ഒരു വാർത്ത കൂടി വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് തിരിച്ചു വരാം എ എം ആരിഫ് എം പി ദില്ലി ഹരിയാന അതിർത്തിയിലെ പൽവൽ ഭാഗത്ത് സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിൽ പങ്കെടുത്തു കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതുവരെ സമരം ശക്തമായി തുടരുമെന്ന് ആരിഫ് എം പി വ്യക്തമാക്കി കെ കെ രാകേഷ് എംപിയും സമരമുഖത്തെ സജീവ സാന്നിധ്യമാണ് അതേസമയം വയനാട് എം പി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ യു ഡി എഫിന്റെ ഒരു എം പി പോലും സമരപ്പന്തലിയിലേക്ക് എത്തിയിട്ടില്ല എന്ന ഒരു വസ്തുത സമാന്തരമായി നിലനിൽക്കുന്നു ഉണ്ട് ജോജറ്റ് ഇതിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഇതാ അവിടെ സമരം നടക്കുന്നു പല മലയാളികൾ ഈ ആരിഫ് എംപിയും രാകേഷ് എംപിയും കൂടാതെ പല മലയാളികൾ കൃഷ്ണപ്രസാദ് അടക്കമുള്ള ആളുകൾ സമര രംഗത്തുണ്ട് നേതൃത്വം നൽകുന്നുണ്ട് അതിൻ്റെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നിന്ന് കേരളം തെരഞ്ഞെടുത്തയച്ച എം പിമാരിൽ വലിയൊരു വിഭാഗം ഈ സമര രംഗത്ത് എത്തുന്നില്ല വിട്ടു എന്ന ഒരു പരാതിയും സജീവമാണ് ഇതുകൂടി ഒന്ന് പരാമർശിച്ചു പോയാൽ ജോജറ്റ് തീർച്ചയായും എൻ ബി സി എൻ ബി സി സൂചിപ്പിച്ചതുപോലെ വലിയ ജനപിന്തുണയാണ് ഈ സമരത്തിനുണ്ടാകുന്നത് അത് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുണ്ട് എം പിമാരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല സിനിമാ രംഗത്ത് നിന്ന് ഉൾപ്പെടെ ഉള്ള ആളുകളുണ്ട് വലിയ വിമർശനങ്ങൾക്കിടയിലും അത്തരം വാർത്തകൾ വരുന്നു ധർമ്മേന്ദ്രം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തന്നു കഴിഞ്ഞ ദിവസം കമൽഹാസന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു കമൽഹാസൻ പറഞ്ഞത് രാജ്യത്ത് പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ കർഷകർ തെരുവിൽ സമരം നടത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ ലോക്സഭാ മന്ദിരത്തിന് പാർലമെന്റിന് തറക്കല്ലിടുന്നു എന്ന വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇവിടെയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവർ പാർലമെന്റിൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം നടത്തിയ ആളുകളാണ് കെ കെ രാകേഷ് ഉൾപ്പെടെ ഇളമരംകരിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ എ എം ആരിഫ് എംപിയും ഈ സമരത്തിന്റെ ഭാഗമായി ഹരിയാന അതിർത്തിയിലാണ് ഈ കർഷകർക്കൊപ്പം പങ്കുചേർന്നത് ഇവിടെ യു ഡി എഫ് പത്തൊൻപത് എം പിമാർ കേരളത്തിൽ നിന്നുണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ എം പിമാരാണ് പക്ഷേ അവരുടെ ഒരു പ്രാതിനിധ്യം ഈ സമരത്തിനില്ല എന്ന വിമർശനം ഏറ്റവും പ്രധാനമായി തന്നെ വരികയാണ് നമുക്കറിയാം വലിയ പിന്തുണ വലിയ ജനപിന് ഈ സമരത്തിനുണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ ഈ സമീപനങ്ങൾ കൂടി പ്രത്യേകം ചോദ്യം ചെയ്യേണ്ടതുള്ളത് വിമർശനമായി ഉയരുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത് നമുക്കറിയാം ദില്ലി ആഗ്ര അതിർത്തി ഉൾപ്പെടെ ദേശീയപാതകൾ ഉപരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന സമീപനമാണ് ഇപ്പോൾ കർഷക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ നിയമങ്ങൾ പിൻവലിക്കും വരെ സമരം തുടരുമെന്ന പ്രഖ്യാപനമാണുള്ളത് ഇന്നലെ മുതൽ നിരാഹാര സമരവും കർഷക സംഘടനകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ഇന്നലെ കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര തോമർ അദ്ദേഹം ചില കർഷക സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു പക്ഷേ നൂറ്റി അൻപതിലധികം കർഷക സംഘടനകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘടനകൾ ഒരു സമരവുമായി അണിനിരക്കുമ്പോൾ അതിൽ പത്ത് സംഘടനകളെ മാത്രം വിളിച്ച കേന്ദ്ര നിലപാടിനെ കൂടി വിമർശന വിധേയമാക്കേണ്ടതുണ്ട് അതായത് ഈ സമരത്തിന് അണിചേർന്ന ആളുകളെ സംഘങ്ങളെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ അവരെ വിഘടിപ്പിച്ചുകൊണ്ട് ഈ സമരം ഒരു സമീപനമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു സമരത്തെ അടിച്ചമർത്തുന്ന സമീപനം മാത്രമല്ല ചില സംഘടനകളെ മാത്രം സെലക്ട് ചെയ്ത് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമീപനം അത് ഈ കർഷകർ തിരിച്ചറിയുകയും അവർ ഒരുമിച്ച് നിന്ന് പോരാടുകയും ചെയ്തു അങ്ങനെയാണ് സമരം കൂടുതൽ ശക്തമായത് ഇതിനിടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകുന്നില്ല ചില ഭേദഗതികൾ വേണമെങ്കിൽ നൽകാമെന്നാണ് ഏറ്റവും ഒടുവിൽ അഞ്ച് ഭേദഗതിയാണ് വെച്ചത് അതിലൊന്ന് ഈ സർക്കാർ ചന്തകൾക്കൊപ്പം തന്നെ സ്വകാര്യ ചന്തകൾക്ക് കൂടി നികുതി ഏർപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ഒരു ഭേദഗതി നൽകാമെന്നുള്ളൊരു വാഗ്ദാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് കർഷകർ അംഗീകരിച്ചില്ല മറ്റുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ ഈ കോർപ്പറേറ്റ് സംഘങ്ങളുമായോ മറ്റ് വിപണനം നടത്തുന്ന കുത്തകുകളുമായോ എന്തെങ്കിലും തർക്കമുണ്ടായാൽ നേരിട്ട് കോടതിയെ സമീപിക്കാനുള്ള അവസരം ഒരുക്കാമെന്നാണ് കർഷകർക്ക് കേന്ദ്രം നൽകിയ വാഗ്ദാനം എന്നാൽ ഇത്തരം തട്ടിപ്പ് വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട മൂന്ന് കരുനിയ കരി നിയമങ്ങളും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് കർഷകരുടെ സമരം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തത് അംബാല അതിർത്തിയിൽ ഉൾപ്പെടെ ആദ്യ ദിവസം തന്നെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമം നടത്തിയിരുന്നു പിന്നീട് ചില സ്ഥലങ്ങൾ അലോട്ട് ചെയ്യാം ആ പ്രദേശത്തിൽ മാത്രം കർഷകർ സമരം നടത്തിയാൽ മതി എന്ന നിലപാടാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ജന്തർ മന്ദിറിലും ഗുരുഗ്രാമിലും ഉൾപ്പെടെ സമരം നടത്തണമെന്ന ആവശ്യം കേന്ദ്രം നിരാകരിക്കുകയായിരുന്നു പകരം ചില സ്ഥലങ്ങൾ അലോട്ട് ചെയ്തു എന്നാൽ കർഷകർക്ക് മനസ്സിലായി അത് തങ്ങളെ അവിടെ ജയിലിന് സമാനമാക്കിയ അവസ്ഥയിലേക്ക് ആ ഗ്രൗണ്ടിൽ കൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താനുള്ള കേന്ദ്രത്തിന് സമീപനമാണെന്ന് മനസ്സിലായി അതോടെയാണ് ദേശീയപാതകൾ ഉപരോധിക്കാനുള്ള ഒരു തീരുമാനം കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കെ കെ രാകേഷ് നിയമ പാർലമെന്റിന്റെ അകത്ത് പ്രതിഷേധം ഉയർത്തിയ ആളാണ് ചർച്ച ചെയ്യണം ഈ നിയമങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ് അതിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന സമീപനമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം സമരത്തിൻ്റെ ഭാഗമായപ്പോൾ അദ്ദേഹത്തെ തെരുവിൽ വലിച്ചുഴയ്ക്കുന്ന സമീപനം ഉണ്ടായി അത്തരം കാര്യങ്ങൾ കൂടി മുന്നിൽ വരുമ്പോഴാണ് ഈ കോൺഗ്രസിനെതിരെയും കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കെതിരെയും കൂടി വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ദില്ലിയിൽ സമരം ചെയ്യുന്നത് കർഷകർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല അവരോടൊപ്പമുള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മുഴുവൻ കുടുംബങ്ങൾ പോലും മാത്രമല്ല അവരുടെ സംസ്കാരവും കൂടി തെരുവിലിറങ്ങിയിരിക്കുകയാണ് കേരളത്തിലൊരു പക്ഷേ ഇന്ത്യയിൽ പക്ഷേക്ക് ഓർ കോർപ്പറേറ്റ് വൽക്കരണം നേരിടുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ സാമൂഹ്യ പ്രതിരോധമായി ഈ സമരം പടർന്ന് പന്തലിക്കുകയാണ് അതുകൂടി വിലയിരുത്തിയിട്ട് നമുക്ക് ഈ അവലോകനം പ്രഭാത അവലോകനം അവസാനിപ്പിക്കാം ചോദിച്ചത് എൻ ബി സി സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട് രാജ്യം ഒരു നൂറ് വർഷത്തിലേക്ക് പിന്നെ പിന്ന പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സമരം സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത കർഷകരുണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ കർഷക സമരങ്ങൾ നിരവധി നടന്നിട്ടുണ്ട് അതൊക്കെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നടന്ന സമരങ്ങളാണ് അതിനുശേഷം അതേ ആവശ്യങ്ങളുമായി വീണ്ടും കർഷകർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് രാജ്യം ഏറെ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് പറയുന്നത് ഇത്തരം വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ അപൂർവമായി മാത്രമാണ് അങ്ങനെ സമരചരിത്രത്തിൽ കൂടി ഈ കർഷക പ്രക്ഷോഭം ഇടം പിടിക്കുകയാണ് നമുക്കറിയാം നേരത്തെ പല സമരങ്ങളും അതിൽ ഏറ്റവും ഈ വിവിധ സംസ്ഥാനങ്ങൾ ഒരുമിച്ചൊരു പ്രക്ഷോഭം കേന്ദ്രത്തിനെതിരെ ഈ അടുത്ത കാലത്ത് വന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയാണ് അതിനുശേഷം മറ്റൊരു സമരവും സമാനമായി വരുന്നു കാവേരി വിഷയമൊക്കെ വന്നപ്പോൾ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്നാണ് പോരാടിയത് ഹിന്ദി ഭാഷാ വിഷയം വന്നപ്പോഴും സമാനമായ സമീപനങ്ങൾ വിവിധ സംസ്ഥാനങ്ങൾ ഏകോപിച്ച് പ്രവർത്തനം നടന്നിരുന്നു ഭക്രാനങ്കൽ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി വിഷയം ഉണ്ടായപ്പോൾ ചില സമരങ്ങൾ അങ്ങനെ രാജ്യം ഒത്തൊരുമിച്ച് പ്രതിഷേധം നടത്തുന്നത് കണ്ടു അതിന് അത്തരം സമരങ്ങൾ അപൂർവമാണ് അതിന് സമാനമായ ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത് അത് ചരിത്രത്തിൽ ഇടം നേടും തന്നെയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് എൻ ബി സി ഇപ്പോൾ സൂചിപ്പിച്ചതുകൊണ്ട് കുടുംബങ്ങൾ ഒന്നായി ദില്ലിക്ക് ദില്ലിയിലേക്ക് വരുന്നു തെരുവിലേക്ക് വരുന്നു അവിടെ കന്നുകാലികളെ പോലും ഒപ്പം കൂട്ടിക്കൊണ്ടാണ് വരുന്നത് ട്രാക്ടർ ഉൾപ്പെടെ ഒരു ഭാണ്ഡവുമായി ഒരു പലായനത്തിന് സമാനമായ രീതിയിലാണ് ജനങ്ങളെല്ലാം ദില്ലിയിലേക്ക് വരുന്നത് വലിയ ജനക്കൂട്ടമുണ്ടാകുമ്പോൾ പോലും അവരെ അവരുടെ ആവശ്യങ്ങൾ കാണാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇവിടെ ഒരു പ്രശ്നം തങ്ങളുടെ ഭൂമി അത് കോർപ്പറേറ്റുകൾക്ക് കൈയടക്കാൻ വേണ്ടി അവിടെ എന്ത് കൃഷി ചെയ്യണം ആ കൃഷി ചെയ്യുന്ന ഉൽ ഉൽപ്പന്നത്തിന് വിളക്ക് എന്ത് വില നൽകണമെന്ന് കോർപ്പറേറ്റുകൾ തീരുമാനിക്കും വിള വിളയ്ക്കുള്ള താങ്ങുവില പോലും ഇപ്പോഴത്തെ ഈ നിയമപരിഷ്കരണത്തിൽ ഇല്ലാത്ത ഘട്ടത്തിലാണ് അത്തരം ആശങ്കകൾ ഉയരുന്നത് അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് കടന്നു വരാൻ അവസരമുണ്ടായാൽ പൂഴ്ത്തിവെപ്പ് കൂടുകയും ചെയ്യും പിന്നീട് അതൊരു ക്ഷാമത്തിലേക്കെത്തും കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും അങ്ങനെ വന്നാൽ കർഷകർക്ക് മാത്രമല്ല വിപണി പോലും ഇല്ലാതാകുന്നു അവിടെ കോർപ്പറേറ്റുകളുടെ ഇടം മാത്രമായി മാറുന്നു കർഷകർക്ക് മാന്യമായ ന്യായമായ വിലയ്ക്ക് അവിടെ ഉൽപ്പന്നം ിൽ വിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുന്നു അങ്ങനെ വന്നാൽ അത് കർഷകർക്ക് മാത്രമല്ല അത് വാങ്ങുന്നവർക്കും അതിൻ്റെ ഉപഭോക്താക്കൾക്കും കൂടി ദോഷമാണ് കേരളത്തെ സംബന്ധിച്ച് വരെ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ പോലും വരുന്നത് അങ്ങനെ കേരളത്തിലെ കേരളത്തിന് പോലും വലിയ ഒരു ഭീഷണി ഉയർത്തുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷ്യസുരക്ഷ പോലും രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ പോലും തകർക്കാനുള്ള സമീപനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന ആക്ഷേപമാണ് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൂടി മുന്നോട്ട് വെക്കുന്നത് ഈ ഘട്ടത്തിലാണ് അമ്മമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ അവരുടെ മുദ്രാവാക്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ആ പാട്ടിലൂടെയും മറ്റും അത്തരമൊരു സമീപനം ഉണ്ടാകുന്നു തെരുവിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കേണ്ടി വരുന്നു ഈ കൊടും തണുപ്പ് തണുപ്പത്ത് അതിനെ വകവയ്ക്കാതെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി മാറുന്നു അവർക്ക് അവരുടെ വീടോ നാടോ കുടുംബമോ ഒന്നുമല്ല എങ്ങനെയും ഈ കരിനിയമങ്ങൾ പിൻവലിക്കണം അതിജീവനത്തിന് കൃഷിക്ക് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നേടണം ആ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം അത് ഇരുപതാം ദിവസവും തുടരുകയാണ് ഇതിനിടെ ചില സംഘടനകൾ സുപ്രീം കോടതിയെ കൂടി സമീപിച്ചിട്ടുണ്ട് അതായത് ഗതാഗതം തടസ്സപ്പെടുത്തുന്നു ചികിത്സാ സംവിധാനങ്ങൾ താറുമാറാകുന്നു ഇത്ര വലിയ ജനക്കൂട്ടം ദില്ലിയിലേക്ക് വരുന്നു കർഷകരെ തടയണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചുകൊണ്ട് ചില ആളുകൾ ബി ജെ പി അനുഭാവ സംഘപരിവാർ സംഘടനകളൊക്കെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് അത്തരം ഹർജികൾ നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്ന ഒരു ഘട്ടം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് എൻ